ഹലോ എവ്രിവൺ, എല്ലാവർക്കും മീ ആൻഡ് മൈ ബുക്സിലേക്ക് സ്വാഗതം. ബിഫോർ ലിസണിംഗ് ദ ക്ലാസ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. 50-ാം ക്ലാസ് ബയോളജിയിലെ 3-ാമത്തെ ചാപ്റ്ററായ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസിൻ്റെ 4-ാമത്തെ പാട്ടാണിത്. ഇതിന് മുമ്പത്തെ പാട്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിയ ശേഷം പാട്ട് 4 കാണാം. നെക്സ്റ്റ് ടോപ്പിക്, ഫ്രം ദ ബ്ലഡ് ടു ദ സെൽ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡൈജഷൻ കഴിഞ്ഞ ഫുഡ് മെറ്റീരിയൽസ് സ്മോൾ ഇൻഡസ്റ്റൈൻ അബ്സോർബ് ചെയ്തു, പോർട്ടൽ സർക്കുലേഷൻ വഴി അത് ഹാർട്ടിലെത്തി, ഹാർട്ട് അതിനെ ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് പമ്പ് ചെയ്തു. ബ്ലഡ് ആണ് ന്യൂട്രിയൻസിനെ ക്യാരി ചെയ്യുന്നത് അല്ലേ. സോ യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ബ്ലഡ് റീച്ചസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഇഫ് സോ ഹൗ ഡു സെൽ ഗെറ്റ് ന്യൂട്രിയൻസ് ഫ്രം ബ്ലഡ്. എങ്ങനെയാണ് ബ്ലഡിൽ നിന്നും ന്യൂട്രിയൻസ് സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ചെയ്യാം. ഒബ്സർവ് ദിസ് ഇലസ്ട്രേഷൻ. ബ്ലഡ് വെസൽസിന്റെ അറേഞ്ച്മെന്റ് പഠിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഫിഗർ നമ്മൾ അനലൈസ് ചെയ്തതാണ് അല്ലേ. നൗ ലെറ്റ് അസ് അനലൈസ് ദിസ് ഫിഗർ. എന്താണ് ഈ ഫിഗർ എന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഹാർട്ടിൽ നിന്നും ബ്ലഡ് കൊണ്ടുവരുന്നത് ആർട്ടറിയാണ്. ബ്ലഡിനകത്താണ് ന്യൂട്രിയൻസ് ഉള്ളത്. ആർട്ടറി ഡിവൈഡ് ചെയ്ത് സ്മോളർ ആർട്ടറീസ് ആയി മാറി, എഗെയിൻ ഡിവൈഡ് ചെയ്ത് ക്യാപ്പിലറീസ് ആയി മാറി. ആൻഡ് ഈ കാണുന്നതൊക്കെ സെൽസ് ആണ്. സെൽസിന്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഇന്റർസെല്ലുലാർ സ്പേസ്. നെക്സ്റ്റ് ഇവിടെ ഒരു ലിംഫ് ഡക്ട് കാണാം. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ലിംഫ് ഡക്ട്. ബ്ലഡ് ക്യാപ്പിലറിയിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട് ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് ഒഴുകി വരും. ക്യാപ്പിലറീസിൽ കാണുന്ന ചെറിയ ഓപ്പണിംഗ് വഴിയാണ് ബ്ലഡ് ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് നീങ്ങുന്നത്. ഇന്റർസെല്ലുലാർ സ്പേസിൽ രൂപപ്പെടുന്ന ഈ ഫ്ലൂയിഡിനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ഫ്ലൂയിഡ് ഫോമഡ് ഇൻ ഇന്റർസെല്ലുലാർ സ്പേസ് ഈസ് കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഈ സ്പേസിലൊക്കെ കാണുന്നത് ടിഷ്യൂ ഫ്ലൂയിഡ് ആണ്. ന്യൂട്രിയൻസിനെ സെല്ലിലേക്ക് എത്തിക്കാൻ വേണ്ടി ടിഷ്യൂ ഫ്ലൂയിഡ് സഹായിക്കുന്നുണ്ട്. ഈ ഒരു പാർട്ട് നമുക്ക് എൻലാർജ് ചെയ്ത് നോക്കാം. ഈ എൻലാർജ്ഡ് ഫിഗർ കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. ഇതാണ് ബ്ലഡ് വെസൽ, ക്യാപ്പിലറീസ്. ക്യാപ്പിലറീസിലെ കൂടെ ബ്ലഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് സെൽ. സെല്ലിന്റെ ഇടയിലായിട്ട് കാണുന്ന സ്പേസ് ആണ് ഇന്റർസെല്ലുലാർ സ്പേസ്. ക്യാപ്പിലറീസിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓപ്പണിങ്സിലെ കൂടെ ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട് ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് നീങ്ങും. ഇന്റർസെല്ലുലാർ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ടിഷ്യൂ ഫ്ലൂയിഡ് എന്നാണ് പറയാം. അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഈസ് കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഇന്റർസെല്ലുലാർ സ്പേസിൽ ഫോം ചെയ്ത ടിഷ്യൂ ഫ്ലൂയിഡ് പിന്നീട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും, അതായത് ബ്ലഡിലേക്ക് മൂവ് ചെയ്യും. ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫ് ക്യാപ്പിലറിയിലേക്കും മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലിംഫ് ക്യാപ്പിലറിയിൽ എത്തുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ ലിംഫ് എന്നാണ് പറയാം. അങ്ങനെയാണ് ഇന്റർസെല്ലുലാർ സ്പേസിൽ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ലെവല് ഇൻക്രീസ് ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. ക്യാപ്പിലറീസിലെ കൂടെ വരുന്ന ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ കാണാം. ഈ ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജനെ സെല്ലിലേക്ക് പാസ് ചെയ്യണം. എങ്ങനെയാണ് പാസ് ചെയ്യുക? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഇനി സെല്ലിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രസന്റ്. അത് സെല്ലിൽ നിന്നും പുറത്തേക്ക് റിമൂവ് ചെയ്യണം. ദാറ്റ് ഈസ് റീച്ചിങ് ദ ക്യാപ്പിലറി. ഈ ക്യാപ്പിലറി നെക്സ്റ്റ് ഇതിന് ബോഡിയിലേക്ക് പാസ് ചെയ്ത് പിന്നീട് അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഇതാണ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സെൽ ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് സെൽ ആൻഡ് ബ്ലഡ്. ഇങ്ങനെയാണ് ന്യൂട്രിയൻസ് സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെൻ ബ്ലഡ് ഫ്ലോ ത്രൂ ക്യാപ്പിലറീസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ് oozes into intercellular space through minute pores of the capillaries. Blood in the fluid part intercellular space like move him, and this fluid formed in intercellular space is the tissue fluid. A fluid in a tissue fluid nu parayam. It does not contain RBC, large protein molecule and platelet. Very important, not that. Exchange of material take place between tissue fluid and cell. Exchange nadakkunnathu tissue fluidum cellum thammilana, and tissue fluid is absorbed into the blood and lymph capillaries. പിന്നീട് ടിഷ്യൂ ഫ്ലൂയിഡ് ബ്ലഡിലേക്കും ലിംഫ് ക്യാപ്പിലറീസിലേക്കും അബ്സോർബ് ചെയ്യും. ആൻഡ് വാട്ട് ഈസ് ലിംഫ്? ലിംഫ് ഇസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ലിംഫ് ക്യാപ്പിലറീസ്. ലിംഫ് ക്യാപ്പിലറീസിനകത്ത് കാണുന്ന ടിഷ്യൂ ഫ്ലൂയിഡിന്റെ പേരാണ് ലിംഫ്. ദ ക്വസ്റ്റ്യൻ റേസ്ഡ് ബൈ സിനി ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ചാപ്റ്റർ ഈസ് ആൻസർഡ് നൗ. എന്താണ് സിനി ചോദിച്ച ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടല്ലോ. നൗ യു ഗോട്ട് ദ ആൻസർ റൈറ്റ്. എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് നടക്കുന്നത്? Along with blood, lymph also participate in the transport of material. Blood ne pole thanne lymphum transportine sahayikkunnund.
ഈ ഒരു ഫ്ലോ ചാർട്ട് ഒബ്സർവ് ചെയ്യാം. എങ്ങനെയാണ് ലിംഫ് ട്രാൻസ്പോർട്ടിനെ സഹായിക്കുന്നത് നോക്കാം. വില്ലായിൽ വെച്ചാണ് സിമ്പിൾ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ നടക്കുക. അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഫാറ്റി ആസിഡ് ആണ് ഗ്ലിസറോൾ കാരി ചെയ്യുന്നത്, ലാക്ടിയൽ ആണ്, ബ്ലഡ് വെസൽസ് അല്ല എന്നുള്ളത് അല്ലെ. സിമ്പിൾ ന്യൂട്രിയൻസ് ആയ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ അബ്സോർബ് ചെയ്യുന്നത് ലിംഫ് ആണ്, ബ്ലഡ് അല്ല. ദാറ്റ് ഈസ് ദ മൂവ് ടു ലാക്ടിയൽ, ലാക്ടിയൽ കണ്ടെയ്ൻ ലിംഫ് ആൻഡ് ദെൻ മൂവ് ടു സ്മോൾ ലിംഫ് ഡക്ട് ആൻഡ് ദെൻ ലാർജ് ലിംഫ് ഡക്ട്. നെക്സ്റ്റ് വീനാക്കാവ വഴി ഹാർട്ടിലേക്ക് മൂവ് ചെയ്യും. ഹാർട്ട് അതിന് ബോഡി പാർട്സിലേക്ക് പമ്പ് ചെയ്യും. സോ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം പോലെ തന്നെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന വേറൊരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഇറ്റ് ഇൻക്ലൂഡ് ലിംഫ് ഡക്ട്, സ്പ്ലീൻ ആൻഡ് ലിംഫ് നോഡ്. ദാറ്റ് ഈസ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അലോങ് വിത്ത് ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ദ സർക്കുലേഷൻ ഓഫ് ലിംഫ് ഓൾസോ ടേക്സ് പ്ലേസ്. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം കൂടാതെ നമ്മുടെ ബോഡിയിൽ ഒരു ലിംഫാറ്റിക് സിസ്റ്റം കൂടിയുണ്ട്. ദ ലിംഫ് ഫോമഡ് ഫ്രം ബ്ലഡ് പാസസ് ത്രൂ ലിംഫ് ഡക്ട് ആൻഡ് റിട്ടേൺ ടു ബ്ലഡ് നിയർ ദ ഹാർട്ട്. ബ്ലഡിൽ നിന്നും ഫോം ചെയ്ത ലിംഫ് ലിംഫ് ഡക്റ്റിൽ കൂടെ മൂവ് ചെയ്ത് ഹാർട്ടിന്റെ അടുത്തെത്തിയാൽ ബ്ലഡിലേക്ക് തന്നെ തിരിച്ച് മൂവ് ചെയ്യും. ഇൻ അഡീഷൻ ടു ലിംഫ് ദ ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലിംഫ് കാപ്പിലറി, ലിംഫ് ഡക്ട്, ലിംഫ് നോഡ് ആൻഡ് സ്പ്ലീൻ. ലിംഫിനെ കൂടാതെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തൊക്കെ കാണാം? ലിംഫ് കാപ്പിലറി, ലിംഫ് ഡക്ട്, ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീൻ. സ്പ്ലീൻ ആൻഡ് ലിംഫ് നോഡ് പ്ലേ എ മേജർ റോൾ ഇൻ ഡിഫെൻഡിങ് ഡിസീസ് കോസിങ് ജേംസ്. ഇതില് സ്പ്ലീൻ ആൻഡ് ലിംഫ് നോഡ് ജേംസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയെ സഹായിക്കുന്നു. നെക്സ്റ്റ് യു ക്യാൻ റൈറ്റ് ഡൗൺ ദ നോട്ട്സ്. ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സിന്റെ ആൻസേഴ്സ് ആണിത്. എന്താണ് ഫസ്റ്റ് ഇൻഡിക്കേറ്റർ? മെത്തേഡ് ഓഫ് ഫോർമേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. എങ്ങനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്യുക? വെൻ ബ്ലഡ് ഫ്ലോ ത്രൂ കാപ്പിലറീസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ഊസസ് ഇൻ ടു ഇന്റർസെലുലാർ സ്പേസ് ത്രൂ മൈന്യൂട്ട് പോർസ് ഓഫ് കാപ്പിലറി വാൾ. ദിസ് ഫ്ലൂയിഡ് ഫോംഡ് ഇൻ ഇന്റർസെലുലാർ സ്പേസ് ഇസ് കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. ആൻഡ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്? ഇറ്റ് ഡസൻ കണ്ടെയ്ൻ ആർ ബി സി, ലാർജ് പ്രോട്ടീൻ മോളിക്കൽ ആൻഡ് പ്ലേറ്റ്ലെറ്റ്. ടിഷ്യൂ ഫ്ലൂയിഡിനകത്ത് ആർ ബി സി, ലാർജ് പ്രോട്ടീൻ മോളിക്കൽ, പ്ലേറ്റ്ലെറ്റ് ഇതൊക്കെ ആബ്സെന്റ് ആണ്. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സെൽ ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. എങ്ങനെയാണ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് നടക്കുക? ടു ദ സെൽ, സെല്ലിലേക്ക് എന്തൊക്കെ മൂവ് ചെയ്യും? ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. ഫ്രം ദ സെൽ, സെല്ലിൽ നിന്ന് എന്തൊക്കെ മൂവ് ചെയ്യും? വേസ്റ്റ് മെറ്റീരിയൽസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ദ ലെവൽ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ ഇന്റർസെല്ലുലാർ സ്പേസ്. എങ്ങനെയാണ് ഇന്റർസെല്ലുലാർ സ്പേസിൽ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക? ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ് ആൻഡ് ദെൻ ഇൻ ടു ലിംഫ് കാപ്പിലറീസ്. ടിഷ്യൂ ഫ്ലൂയിഡ് ബ്ലഡും ലിംഫ് കാപ്പിലറീസും അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ഇന്റർസെല്ലുലാർ സ്പേസിൽ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ലെവൽ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ത്രൂ ലിംഫ്. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഇല്ലസ്ട്രേഷന് കോപ്പി ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഹെഡിങ് ലിംഫാറ്റിക് സിസ്റ്റം, ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ കാണാം? ലിംഫ്, ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് ലിംഫ് കാപ്പിലറീസ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ ലിംഫ് കാപ്പിലറീസ്, ലിംഫ് ഡക്ട്, ലിംഫ് നോഡ് ആൻഡ് സ്പ്ലീൻ. ദീസ് ടു വിൽ പ്രിവെന്റ് ഓർ ഡിഫെൻഡ് ദ ജേംസ്. ഹ്യൂമൻ ബീങ്സിന്റെ ട്രാൻസ്പോർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ്. ആസ് ഇൻ അനിമൽസ് സബ്സ്റ്റൻസസ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ പ്ലാന്റ്സ് ടു. അനിമൽസിനെ പോലെ തന്നെ പ്ലാന്റ്സിലും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് വാസ്കുലർ ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ്. 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാസ്കുലർ ടിഷ്യൂസ്. ഏതൊക്കെയാണത്? സൈലം ആൻഡ് ഫ്ലോയം. സൈലം ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് സാൾട്ട്. സൈലത്തിന്റെ ഫംഗ്ഷൻ പ്ലാന്റിന്റെ റൂട്ടിൽ നിന്നും വാട്ടർ ആൻഡ് സാൾട്ടിനെ ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് വാസ്കുലർ ടിഷ്യൂ ഫ്ലോയം? ട്രാൻസ്പോർട്ട് ഫുഡ്. ലീവിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഫ്ലോയം ആണ്. Now let us study about xylem and phloem in detail. Conduction through xylem. Vascular tissues in plants extend from root to leaves in an interconnected manner. Plants ile vascular tissues kaanunnathu root mudal leaves vareyana adu parasparam connect edittana in an interconnected manner. You know that the water and salt that root absorb from the soil reach the leaves through xylem, the vascular tissue. പ്ലാന്റിന്റെ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും സാൾട്ടും ലീവ്സിലേക്ക് എത്തുന്നത് സൈലം വഴിയാണ് അല്ലെ. ഇതാണ് സൈലത്തിന്റെ ഫിഗർ. സൈലത്തിൽ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് കാണാം? ട്രക്കീഡ്സ് ആൻഡ് ദിസ് വൺ ഈസ് ദ ട്രക്കീഡ് ആൻഡ് സൈലം വെസൽ. ട്രക്കീഡ്സിനെക്കാളും സൈലം വെസലിന്റെ ഡയമീറ്റർ കൂടുതലാണ്. ദ
ദാറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് വെസൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ട്രക്കീഡ്. ഇനി ഈ വെസൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒന്നിന്റെ മേലെ വാറന്ന് ഇതുപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൈലം വെസൽസിന്റെ ഇടയിലായിട്ടുള്ള സെൽ വാള് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അത് കാണാനൊരു വലിയ പൈപ്പിനെ പോലെ തോന്നിപ്പിക്കും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ത്രൂ ട്രക്കീഡ് ആൻഡ് വെസൽ. Abhi is having a doubt here. How does water reach the top of this tree through xylem? Xylem vazhi enganeyana water move aynathu? So let us study that. That is, how does water reach the tree top through the xylem naturally? This happens due to the combined action of many processes. Water treeinte mele ettan vandi oru vaadu process sahayikkunnunde. Let us examine these processes. Transpiration, root pressure, cohesion and adhesion are the important among them. All these processes helps in the transport of water. Transpiration can be observed through a simple experiment. Take two potted plants, one with leaves and other without leaves. Cover them using transparent polythene bag as shown in figure. ട്രാൻസ്പിറേഷൻ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് വഴി മനസ്സിലാക്കാം. ഇതുപോലുള്ള രണ്ട് പോട്ടഡ് പ്ലാന്റ്സ് എടുക്കാം, ഒരെണ്ണം ലീഫ് ഉള്ളതും മറ്റേത് ലീഫ് ഇല്ലാത്തതും. എന്നിട്ട് രണ്ട് പ്ലാന്റ്സിനെയും പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഒബ്സർവ് വാട്ട് വി ക്യാൻ സി. ലീവ്സ് ഉള്ള പ്ലാന്റിനെ കവർ ചെയ്ത പോളിത്തീൻ ബാഗിനകത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാം. ബട്ട് ഹിയർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ നോട്ട് സീൻ. എന്തായിരിക്കാം കാരണം? ലീവ്സിൽ വെച്ച് ട്രാൻസ്പിറേഷൻ നടന്നതാണ് റീസൺ. ദാറ്റ് ഈസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ സീൻ ഓൺ ദ ബാഗ് ദാറ്റ് കവർ ദ പ്ലാന്റ് വിത്ത് ലീവ്സ്. It can be inferred that water came out from the leaves. Water is expelled from the leaves due to evaporation. This process is called transpiration. Leaves in the evaporation vazhi water purathekku vannu. Aa process ineyana transpiration nu varaya. Water is lost from the intercellular spaces of leaf through stomata by transpiration. Leaves il ninnum water nashtapadunna process aanu transpiration. And what happens after transpiration? It reduces the pressure in the cells of leaves. Adu kaaranam leaves inde cells inagathu pressure reduce cheyyum. In order to compensate this pressure difference, water enters the cell from adjacent cell through osmosis. Ingane oru pressure difference vannale water nashtapetta cellilekku adjacent cellil ninnum water osmosis vazhi move cheyyum. The transpiration pull developed due to transpiration help to carry water to the top. Transpiration nadanathu kaaranam vellam plant body il ninnu nashtapettu. Adu kaaranam undaavuna oru force aanu transpiration pull. Ee transpiration pull aanu waterine plantinte meleku move aan vaandi sahaayikkunnathu. Besides this, water molecule have the capacity to stick to themselves and with the walls of the vessel through which they move. And these processes are known as cohesion and adhesion respectively. That means cohesion nu parnale water molecules ne parasparam stick cheythu nikkanulla kalivineyanu cohesion nu paraya. Ini water molecules vessels inde wallile stick cheythu nikkuna property neyanu adhesion nu paraya. Along with these, the root pressure developed in the cells of the root due to the absorption of water also helps in rising water. വെള്ളം അബ്സോർബ് ചെയ്യുന്നത് കാരണം റൂട്ടിലുണ്ടാവുന്ന റൂട്ട് പ്രഷറും വാട്ടറിനെ മേലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഈ ഇല്ലസ്ട്രേഷൻ അനലൈസ് ചെയ്താൽ ഈ പറഞ്ഞതൊക്കെ ഒന്നുകൂടി ക്ലിയർ ആയി മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ട്രീ. ട്രീന്റെ ഈ ഒരു ഭാഗം എൻലാർജ് ചെയ്ത് കാണിക്കുന്ന ഫിഗറാണ് ഇതൊക്കെ. ആൻഡ് ഇതാണ് ലീവ്സ്. സോ ലീവ്സ് വഴി വാട്ട് ഹാപ്പൻഡ്? വാട്ടർ ഇവാപറേറ്റ്സ് ത്രൂ ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ വഴി വാട്ടറെ പുറത്തേക്ക് റിലീസ് ചെയ്തു. അത് കാരണം നടക്കുന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. റൂട്ട് ഹെയർ വഴി സോയിലിൽ നിന്നും വെള്ളം അബ്സോർബ് ചെയ്തു. വാട്ടർ ടു സെൽ ബൈ ഓസ്മോസിസ്. ഓസ്മോസിസ് പ്രോസസ്സ് വഴി വെള്ളം സെല്ലിലേക്ക് മൂവ് ചെയ്തു, അതിനെ സൈലം വെസലിൽ ക്യാരി ചെയ്തു. ആൻഡ് വാട്ടർ മോളിക്യൂൾസ് ആർ മൂവിങ് ത്രൂ ദിസ് വേ. ഈ സമയത്ത് അഡീഷൻ ആൻഡ് കൊഹീഷൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. വൈൽ വാട്ടർ ഈസ് ലോസ്ഡ് ത്രൂ ട്രാൻസ്പിറേഷൻ, ഇറ്റ് റൈസസ് ത്രൂ ദ സൈലം. ദ കൊഹീഷൻ ആൻഡ് അഡീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ഇനാബിൾ ദിസ് റൈസ്. ഇങ്ങനെ വെള്ളം മൂവ് ചെയ്യാൻ വേണ്ടി കൊഹീഷൻ പ്രോസസ്സും അഡീഷൻ പ്രോസസ്സും സഹായിക്കുന്നുണ്ട്. സോ വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്തു. ആൻഡ് വാട്ടർ റീച്ചസ് ദ ലീഫ് സെൽ ബൈ ഓസ്മോസിസ്. ഓസ്മോസിസ് വഴി വാട്ടർ റീച്ചസ് ദ ലീഫ് സെൽ. ആൻഡ് ദിസ് ഈസ് ഹൗ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ത്രൂ സൈലം വെസൽ. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ട് ത്രൂ ഫ്ലോയം.
ഫ്ലോയം വഴി ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് സൂക്രോസ് ത്രൂ ദ സീവ് ട്യൂബ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ഫ്ലോയം. ഫ്ലോയത്തിന്റെ മെയിൻ പാർട്ടാണ് സീവ് ട്യൂബ്. സീവ് ട്യൂബ് വഴിയാണ് ഫുഡ് ലീവ്സിൽ നിന്നും പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. ലൈക്ക് സൈലം വെസൽ, സീവ് ട്യൂബ്സ് ആർ ഓൾസോ സീൻ ആസ് പൈപ്പ് അറേഞ്ച്ഡ് വൺ എബവ് ദ അതർ. സൈലം വെസലിനെ പോലെ തന്നെ സീവ് ട്യൂബും പൈപ്പ് പോലെ ഒന്നിന്റെ മേലെ ഒന്നായി അറേഞ്ച് ചെയ്തൊരു സ്ട്രക്ചറാണ്. ബട്ട് ഡിഫറിങ് ഫ്രം സൈലം വെസൽ, പോർസ് ആർ സീൻ ഇൻ ദർ ക്രോസ് വാൾസ്. പക്ഷെ ഇവിടെ ഈ ക്രോസ് വാൾസിൽ പോർസ് കാണാം. പോർസ് മീൻസ് ഓപ്പണിങ്സ് കാണാം. ത്രൂ ദീസ് പോർസ് ദ സൈറ്റോപ്ലാസം ഓഫ് സീവ് ട്യൂബ്സ് ആർ ഇന്റർകണക്റ്റഡ് ത്രൂ വിച്ച് ഫുഡ് മോളിക്യൂൾസ് ക്യാൻ ട്രാവൽ. ഈ പോർസ് വഴിയാണ് ഫുഡ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുള്ളത്. ആൻഡ് ദർ ഈസ് വൺ മോർ സെൽ കോൾഡ് കമ്പാനിയൻ സെൽ. They are seen along with the sieve tube. They also help in transportation of food. ഇവിടെ കമ്പാനിയൻ സെൽസ് കാണാം. കമ്പാനിയൻ സെൽസും ഫുഡിന്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നുണ്ട്. This is how phloem is transporting food from the leaves to different parts of the plant. ഇനി കൂടെ തന്നെ നോട്ട്സ് എഴുതിയെടുക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്, സൈലം ടിഷ്യൂ ആൻഡ് ഫ്ലോയം ടിഷ്യൂ, ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് സോൾട്ട് ഫ്രം റൂട്ട് ടു ലീഫ്, ആൻഡ് ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീഫ് ടു ഡിഫറെന്റ് പ്ലാന്റ് parts. And xylem tissue, transportation takes place through tracheid and vessel. Tracheid and vessel dead cells are. Transportation takes place through sieve tube. Companion cells are seen along with the sieve tube. And vessels are arranged one above the other, look like long pipes. കാണാനത് long pipe നെ പോലെ തോന്നിക്കും. അതേപോലെ തന്നെ sieve tubes are arranged one above the other, pores are seen in cross walls. Look like long pipes. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ക്രോസ് വാൾസിൽ പോർസ് കാണാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ, ട്രാൻസ്പിറേഷൻ, ലോസ് ഓഫ് വാട്ടർ ത്രൂ ലീവ്സ്, ഇവാപറേഷൻ പ്രോസസ് വഴി ലീവ്സിൽ നിന്നും വാട്ടർ നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് ട്രാൻസ്പിറേഷൻ. പ്രഷർ ഇൻ ദി സെൽസ് ഓഫ് ദ ലീഫ് റെഡ്യൂസസ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ്? To compensate this pressure difference, water enter the cell from adjacent cell through osmosis. Transpiration pull carry the water to the top. Vellam mele bhagathekku move innathu transpiration pull aranaanu. And cohesion and addition is also helping. Cohesion, water molecules stick to themselves. And addition means what? Water molecules stick to the walls of the vessel. Root pressure in the cells of root help in raising water. Experiment to observe transpiration. Take two potted plants, one with leaves and the other without leaves. Cover them using transparent polythene bag and we have to observe. എന്താണ് observe ചെയ്യാൻ പറ്റുക? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ സീൻ ഓൺ ദ ബാഗ് ദറ്റ് കവർ ദ പ്ലാന്റ് വിത്ത് ലീവ്സ്. എന്താണ് ഇതിന് കാരണം? ബിക്കോസ് ഓഫ് ട്രാൻസ്പിറേഷൻ പ്രോസസ്. സോ പ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ ഫുഡ് ആൻഡ് വാട്ടർ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? എന്തിനാണ് ഈ ഫുഡ് ആൻഡ് വാട്ടർ? ഫോർ പ്രൊഡ്യൂസിംഗ് എനർജി. സോ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫുഡ് ആൻഡ് വാട്ടർ മാത്രം മതിയോ? വാട്ട് മോർ ഈസ് നെസസറി? ദാറ്റ് വി വിൽ സ്റ്റഡി ഇൻ അവർ നെക്സ്റ്റ് ചാപ്റ്റർ. സോ ബയോളജിയിലെ ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഐ ആം റിയലി താങ്കിങ് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്.